സൗന്ദര്യലഹരി കെ സർവമംഗളദദായ ശ്യവരത്തെ നമ സൗന്ദര്യലഹരി എൺപത്തി ഏഴാമത്തെ ശ്ലോകത്തില് വ്യതിരേക അലങ്കാരത്തെ കാണിച്ചുകൊണ്ട് അമ്മയുടെ പാതാരവിന്ദെ താമരപ്പൂവിനോട് തുലനം ചെയ്ത് വർണ്ണിച്ചു അത് വളരെ രസകരമായ രീതിയിൽ ഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് താമരപ്പൂവിൻ്റെയും പാദങ്ങളെയും ഒരുമിച്ച് വച്ചാൽ ശോഭകൊണ്ടും ഗുണം കൊണ്ടും ചരണകമലങ്ങളാണ് ജയിക്കുന്നത് അല്ലാതെ യഥാർത്ഥ താമരപ്പൂവല്ല എന്ന ഭാവത്തിൽ വർണ്ണിച്ചു ഇനി എൺപത്തി എട്ടാമത്തെ ശ്ലോകത്തിലെ ചരണകമലങ്ങളുടെ മൃദുഭാവം ആ കോമളഭാവത്തെയാണ് വർണ്ണിക്കുന്നത് അതും ശാസ്ത്രീയമായ രീതിയിലുള്ള ഭാവം ഉൾക്കൊണ്ടുകൊണ്ടും കവികളുടെ വർണ്ണന എങ്ങനെയാണോ അതിനെയും സ്വീകരിച്ചുകൊണ്ട് ഒരു വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു വർണ്ണനയാണ് അന്വയം നോക്കിയാൽ അല്ലയോ ദേവി എന്ന ഹേ ദേവി എന്ന ഇതിൽ കിട്ടുന്നത് കീർത്തീം പദം വിപദം അപദം തേ പ്രപദം സദ്ഭി കഠിനർപ്പം കഥം നീതം അലയോ ദേവി കീർത്തി പദം എല്ലാ കീർത്തികൾക്കും ഐശ്വര്യപൂർണമായ പ്രസിദ്ധിയെയാണ് കീർത്തി എന്ന് പറയുന്നത് സത്കർമ്മങ്ങൾ ആചരിക്കുമ്പോൾ ആ സത്കർമ്മങ്ങളുടെ ആചരണം വൈഭവം കൊണ്ട് ഒരു വ്യക്തിക്ക് ലോകറിൽ കിട്ടുന്ന പരിചയം അങ്ങനെയുള്ള ഒരു ഭാവത്തിലാണ് കീർത്തി എന്ന് പറയുന്നത് ആ കീർത്തിക്ക് പദമായിരിക്കുന്നത് കീർത്തിയുടെ പദമായിരിക്കുന്നത് എല്ലാ ഐശ്വര്യങ്ങളുടെയും പരമകീർത്തിയുടെയും പദമായിരിക്കുന്ന അല്ലയോ ദേവി ആ പ്രപഥം പദാഗ്രം അപദം വിപദാം അതിന് വിരുദ്ധമായിട്ട് പറയുകയാണ് വിപത്തുക്കളുടെ അസ്ഥാനമാണ് അമ്മയുടെ ചരണാരവിന്ദെ ആശ്രയിക്കുന്ന ഒരാൾക്ക് വിപത്തുക്കളില്ല വിപത്തുക്കൾക്ക് സ്ഥാനമില്ല അപദം എന്നാൽ അസ്ഥാനം സ്ഥാനമില്ല എന്നാണ് അർത്ഥം പ്രപദം എന്നാൽ പദാഗ്രമാണ് അപ്പോൾ യമകം ചേർത്ത് വളരെ സുന്ദരമായ ധകാരത്തെയും അതിനെ യമകം ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് പദം എന്ന് തുടങ്ങി പദം തേ പ്രപദം പ്രപഥമപഥം ദേവി വിപദാം അങ്ങനെയുള്ള അമ്മയുടെ ആ ചരണാരവിന്ദങ്ങളെ സ്മരിക്കുക അത്രയും പ്രസിദ്ധമായ അത്രയും മഹിമയുള്ള അത്രയും ഗുണവത്തായ ആ പ്രപഥങ്ങള് ആ പാതാരിന്ദ അങ്ങനെയുള്ള പാതാരിന്ദെ സദ്ഭിഹി കഠിന കമഠീകർപ്പരതുലാം കഥം നീതം അങ്ങനെയുള്ള പാതാരിന്ദെ വർണ്ണിക്കുമ്പോൾ ആചാര്യസ്വാമിജികൾ പറയുകയാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് എന്താണത് എന്ന് ചോദിച്ചാൽ സദ്ഭിഹി ഇവിടെ സത്തുക്കളാൽ സജ്ജനങ്ങളാൽ ഇവിടെ സജ്ജനങ്ങൾ കവികളാണ് ഉദ്ദേശിക്കുന്നത് പണ്ഡിതരായ ബുദ്ധിമാന്മാരായ കവികൾ എങ്ങനെയാണ് അമ്മയുടെ ഈ പാതാരൃന്ദങ്ങളെ കഠിന കമഠീകർപ്പര ആമയുടെ കഠിനമായ കർപ്പരത്തോട് കപാലത്തോട് യോജിപ്പിച്ച് തുലനം ചെയ്ത് വർണ്ണിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ കവിഭാവനയിൽ കൂർമ്മപൃഷ്ഠത്തോട് ചേർത്ത് പാതാരിന്ദുടെ ആകാരം വർണ്ണിക്കുമ്പോൾ കൂർമ്മപൃഷ്ടത്തോട് ചേർത്ത് വർണ്ണിച്ചിട്ടുണ്ട് അതാണ് കഠിന കമഠി ആമത്തോടിനോട് ചേർത്ത് വർണ്ണിക്കുക കഠിനമായതാണ് അത് കമഠി എന്ന് പറഞ്ഞാൽ ആമ ആ കർപ്പരം ആമയുടെ തോട് ആമയുടെ ആ പുറത്തുള്ള ആ തോട് അങ്ങനെയുള്ള ആമത്തോടിനോട് എങ്ങനെയാണ് ഇത്രയും സുന്ദരമായ ഇത്രയും മൃദുവായ കീർത്തികൾക്ക് എല്ലാം സ്ഥാനമായ വിപത്തുക്കൾക്ക് അസ്ഥാനമായ ഈ പാതാരിന്ദത്തെ എങ്ങനെ അവർക്ക് കഠിനമായ കമഠീ കർപ്പരത്തോട് ആമത്തോടിനോട് തുലനം ചെയ്ത് പറയാൻ കഴിഞ്ഞു ചിന്തിക്കാൻ കഴിഞ്ഞു അങ്ങനെ കൽപ്പന ചെയ്യാൻ തന്നെ എങ്ങനെ കഴിഞ്ഞു എന്ന അതിശയം കാണിച്ച് അത് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അത്രയും മൃദുവാണ് എങ്ങനെ മൃദുവാണ് എന്ന് പറയാതെ പറയാണ്ട് പറയുന്ന ഒരു ഭാവമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത് ഇതേ അർത്ഥത്തിൽ അനേകം കവിതകളിൽ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സഹസ്രനാമത്തിൽ തന്നെ നോക്കിയാൽ ഇതേ താത്പര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെയും പലവട്ടം സൂചിപ്പിച്ചതാണ് സഹസ്രനാമത്തിൻ്റെ നാമങ്ങളോട് ഇത്തരം വർണ്ണനകൾക്ക് ഒരു പ്രമാണം പറയാനായിട്ട് ഒരു ആധാരം പറയാനായിട്ട് ആചാര്യസ്വാമിജികൾ സ്വീകരിച്ചിരിക്കുന്നു അവിടെ നാമം ഓർക്കുമ്പോൾ കൂർമപൃഷ്ഠ ജയിഷ്ണുപ്രപതാന്വിതാം എന്ന് പറയുന്നുണ്ട് കൂർമ്മപൃത്തെയും ജയിക്കുന്ന പ്രപതങ്ങളുള്ള പദങ്ങളുള്ള വൾ എന്ന വർണ്ണനയുണ്ട് അവിടെ അപ്പം അമ്മയുടെ പദങ്ങളെ കൂർമ്മപൃഷ്ഠത്തെ ജയിക്കുന്നതായിട്ട് അവിടെ അപ്പം അതേ ഭാവം തന്നെ ഇവിടെ മറ്റൊരു രീതിയിൽ ആചാര്യസ്വാമിജികൾ വർണ്ണിക്കുകയാണ് അത് ഒന്നാമതായി ഇനി മറ്റൊരു ഭാവം ആ മൃദുദേ പ്രകടമാക്കാനായിട്ട് പറയുന്നത് വിവാഹകാലത്ത് പരമശിവനുമായിട്ടുള്ള വിവാഹസമയത്ത് ആ വിവാഹ ചടങ്ങിൽ സംഭവിച്ച ഒരു കാര്യമാണ് കഥം വാ വാഹുഭ്യം ഉപനയനകാലേ പുരഭിത യസ്ഥം ദൃഷതി ദയമാന ദയമാനേന മനസ പുരഭിത ഉപനയനകാലെ ബാഹുഭ്യാം യഥം വാ നിസ്തം എങ്ങനെയാണ് പരമശിവന് അമ്മയുടെ ഇത്രയും മൃദുവായ ഈ പാതാരിന്ദെ ഉരകല്ലിൻ്റെ മുകളിൽ വയ്ക്കാൻ കഴിഞ്ഞത് ഉരകല്ലിൻ്റെ മുകളിൽ പാതാരിന്ദങ്ങളെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് എന്താ പരമശിവന്റെ മനസ്സിൽ അല്പം പോലും ദയ ഇല്ലയോ അപ്പൊ ഇവിടെ ദയമാനേന മനസ്സ എന്നത് ദയാ ദയോടുകൂടി വച്ചു എന്നാണ് പക്ഷെ ഒരു ആക്ഷേപ രീതിയിൽ പറയുമ്പോൾ എന്തായിരിക്കും പരമശിവന്റെ ആ ദയ എന്തിനു പറയണം ആ ദയ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ദയ ഇല്ലാത്ത ആളിന്റെ ദയ എന്താണ് എന്ന ഭാവമാണ് അവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ ആചാരം പൂർണ്ണമാക്കേണ്ടതുണ്ട് അത് പൂർണ്ണമാക്കാനായിട്ട് അത് ആചരിച്ച് പൂർണമാക്കാനായിട്ട് വളരെ ദയാഭാവത്തിൽ പരമേശ്വരൻ പത്നിയുടെ പാർവതിയുടെ കാല് ആ ഉരകലിൻ്റെ മുകളിൽ വച്ചു പിടിച്ചു വച്ചു എന്നും പറയാം അപ്പോൾ ഇത് എന്താണ് ഈ ആചാരമെന്ന് മനസ്സിലാക്കിയാൽ ഇതിൻ്റെ സാരം മനസ്സിലാവുള്ളൂ ഇവിടെ സമ്പ്രദായ പ്രകാരമുള്ള വിവാഹത്തിലെ ഒരു ചടങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത് വിവാഹ ചടങ്ങില് ഈ ഭാര്യയുടെ കാല് വധുവിൻ്റെ കാല് പിടിച്ച് കല്ലിൻ്റെ മുകളിൽ വയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട് അതിന് ദൃഷതാരോഹണം എന്നാണ് പറയുക ദൃഷധാരോഹണം അത് അരകല്ലിൻ്റെ മുകളിലാണ് അപ്പോൾ നമ്മൾ അരയ്ക്കുന്ന അരകല്ലിൻ്റെ മുകളിലാണ് അത് വയ്ക്കുക അങ്ങനെ വയ്ക്കുന്ന ഒരു ആചാരമുണ്ട് അതിൽ ആരോഹേമാം അശ്മാനം അശ്മേവത്വം സ്ഥിരാഭവ എന്ന് ഗൃഹ്യസൂത്രത്തില് ഒരു സൂത്രം പറയുന്നുണ്ട് വിവാഹ ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഈ ചടങ്ങുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാകില്ല കാരണം ഇന്ന് നമ്മുടെ വിവാഹ ചടങ്ങൊക്കെ വളരെ വികൃതമായി പോയിരിക്കുന്നു കേവലം നാമമാത്രമായി ഒരു ചടങ്ങും അതിൻ്റെ തത്വമറിയാതയും ഭാവമറിയാതെയും ചെയ്യുന്ന ചില ആഡംബരങ്ങളുമല്ലാതെ വിവാഹത്തിൻ്റെ ശരിയായ ചടങ്ങ് ലുപ്തമായി പോയിരിക്കുന്നു അതുകൊണ്ട് അനേകം ദോഷങ്ങൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല വിവാഹമെന്നത് കേവലം ഭാര്യ ഭർത്താക്കന്മാരും ഒരുമിക്കുന്ന ഒരു ചടങ്ങ് അല്ലെങ്കിൽ രണ്ട് കുടുംബക്കാരും തീരുമാനിച്ച് ചെയ്യുന്ന ഒരു ചടങ്ങ് അല്ലെങ്കിൽ പ്രേമവിവാഹമൊക്കെ ആണെങ്കിൽ അവർ തമ്മിൽ ജീവിക്കാൻ ഒരുമിക്കുന്ന ഒരു ചടങ്ങ് എന്നൊക്കെ ഭാവത്തിലാണ് കാണുന്നത് തികച്ചും അത് ഒരു തലത്തിൽ ശരി തന്നെയാണ് ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാൽ അതിന് ഉള്ളതായിട്ടുള്ള ഒരു ധാർമ്മിക വശമുണ്ട് ആ ധാർമ്മിക അംശം പൂർണ്ണമായിട്ടും നമ്മുടെ അബോധം കൊണ്ട് നമുക്കതറിയാൻ കഴിയാത്തത് കൊണ്ട് ലുപ്തമായി പോയിരിക്കുകയാണ് അപ്പോൾ ആ ചടങ്ങുകളിൽ ഒരു ഹോമം അതായത് വിവാഹ കാലത്ത് ചെയ്യുന്ന ഒരു ഹോമം ആ ചടങ്ങിൻ്റെ വലിയൊരു ഭാഗമായിരുന്നു ഇന്നിപ്പോൾ ഹോമമില്ല ഇല്ല അതിന് ലാജാ ഹോമം എന്നാണ് പറഞ്ഞിരുന്നത് ആ രാജാ ഹോമത്തിന് അത് ലുപ്തമായ ലുപ്തമായാണ് കേവലം ഒരു നിള നിലവിളക്ക് കത്തിച്ച് ഒരു ചന്ദനത്തിരി കത്തിച്ച് ആ ഹോമത്തിൻ്റെ ചടങ്ങ് പോലെ അതങ്ങട്ട് തീർക്കുന്നത് അപ്പോൾ ആ ഹോമത്തിലാണ് ശരിക്കു പറഞ്ഞാൽ എല്ലാ പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ സപ്തപതി എന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അതായത് ഏഴ് തവണ വധുവും വരനും കൈപിടിച്ച് അല്ലെങ്കിൽ സാരിയും പിന്നെ മേൽമുണ്ടിൻ്റെ തുമ്പും ചേർത്ത് കെട്ടി ഈ അഗ്നിക്ക് ചുറ്റും വലം വയ്ക്കുന്ന രീതി ഇന്ന് അത് പല സ്ഥലത്തും പല രീതിയിലാണ് ചില കൂട്ടരൊക്കെ ഈ നിലവിളക്കിന് നിറവറയ്ക്കും ചുറ്റും ഇങ്ങനെ വലം വയ്ക്കുന്നു അല്ലെങ്കിൽ മണ്ഡപത്തിന് ചുറ്റും വലം വയ്ക്കുന്നു ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഈ സപ്തപതിക്ക് വളരെ അർത്ഥമുണ്ട് അവിടെ വരുന്ന മന്ത്രങ്ങൾ നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മമവ്രതേ ഹൃദയം ഹൃദയം ദാമി മമചിത്തമനുചിത്തം തേ അസ്തു എന്നൊക്കെ പറയുന്ന വളരെ ഭാവപൂർണമായ അവിടെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലെ കർമ്മങ്ങളിൽ നിൻ്റെ ഹൃദയം ഉണ്ടാകട്ടെ അതുപോലെ എൻ്റെ ഹൃദയവും നിന്റെ ഹൃദയത്തോട് ചേർന്ന് പ്രവർത്തിക്കട്ടെ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നു വളരെ വളരെ ഭാവാത്മകമായ രീതിയിൽ ആ രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ചേരുന്നത് പരസ്പര കർമ്മങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത് എൻ്റെ വാക്കുകൾ മമവാചമേകമനാജുഷസ്വ എൻ്റെ വാക്കുകളും നിൻ്റെ വാക്കുകളും ഒരുമിച്ച് പ്രവർത്തിക്കട്ടെ മനസ്സൊരുമിച്ച് പ്രവർത്തിക്കട്ടെ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ഈ വിവാഹ ജീവിതം ഒരു വലിയ തീരട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ഈ മന്ത്രങ്ങളുടെയൊക്കെ ആ വിവാഹ സൂക്തം ഔഗ്വേദത്തിൽ വന്ന വിവാഹ വിവാഹസൂക്തത്തിൻ്റെ മന്ത്രങ്ങളുടെ അർത്ഥമൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ ആ കുടുംബജീവിതത്തിൻ്റെ ആ രഹസ്യം നമുക്ക് മനസ്സിലാകും അതുപോലെ ഒരുപാട് തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള മാനസിക വിഭ്രമങ്ങൾ തെറ്റിദ്ധാരണകൾ ഇല്ലാതാവും അപ്പൊ ഈ സപ്തപതിയുടെ ഒരു വിശേഷത ഈ ഓരോ തവണ ചുറ്റുമ്പോഴും ഓരോ മന്ത്രം പറഞ്ഞാണ് പറയുക ഇപ്പം പ്രഥമ പദത്തിൽ ഏഷേ ഏകപതി ഭവ എന്ന് തുടങ്ങുന്ന ആ മന്ത്രം ആ ഒരു ആദ്യത്തെ ചുറ്റിൻ്റെ അർത്ഥം പറയുകയാണ് ആദ്യത്തെ ചുറ്റിൻ്റെ താത്പര്യം രണ്ടുപേരുടെയും ജീവിതത്തിൽ അന്നാദികൾ പ്രാപ്തമാകട്ടെ ആഹാരാദികൾക്ക് ഒരു മുട്ടുമുണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചാണ് ആ ചുറ്റെടുക്കുന്നത് രണ്ടാമത്തെ വലം വയ്പ്പിൽ ഊർജേ ദ്വിപതീഭവ എന്ന് തുടങ്ങുന്നതിൽ ബലം പ്രാപിക്ക ശക്തി പ്രാപിക്കാനായിട്ടാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ശക്തി നമുക്ക് കനിഞ്ഞു കനിഞ്ഞുകിട്ടയണമേ എന്ന പ്രാർത്ഥനയാണത് മൂന്നാമത്തതിലാണെങ്കിൽ ഐശ്വര്യം നാലാമത്തതിലാണെങ്കിൽ ബന്ധം പുത്രാദികളെ ഉണ്ടായി സന്താനങ്ങളോടുകൂടി ഉണ്ടാകുന്ന ആ ദാമ്പത്യ ബന്ധം ദാമ്പത്യ ജീവിതം അഞ്ചാമത്തേതിലാണെങ്കിൽ മറ്റ് ധനാദികൾ പിന്നെ പശുക്കളും അതുപോലെ തന്നെ മറ്റ് സുവർണാദി ധനാദികളൊക്കെ പ്രാപിക്കാനുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണതിലുള്ളത് ആറാമത്തേതിലാണെങ്കിൽ ഋതുക്കൾ അനുകൂലമായി വരട്ടെ ഇതൊക്കെ അത്ഭുതമാണ് അതായത് ഋതുക്കൾ നമ്മുടെ ജീവിതത്തിന് അനുകൂലമായി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഋതുക്കളിലുണ്ടാകുന്ന രോഗാദികളൊന്നും വരാതിരിക്കട്ടെ അതിനൊക്കെ പ്രാർത്ഥനയാണത് അവസാനം ഏഴാമത്തെ ആ ആജീവനം ഒരുമിച്ച സ്നേഹത്തോട് ജീവിക്കാനാണ് ഏഴാമത്തേതിൽ പ്രാർത്ഥിക്കുന്നത് ആജീവനം ഒരുമിച്ചിരിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ ഇതൊക്കെ വളരെ താത്വികമായിട്ടുള്ളതാണ് ഇന്നിപ്പോൾ വിവാഹ സംബന്ധമായി പറയുമ്പോൾ ചടങ്ങായിട്ട് നിൽക്കുന്നു അതിനോടൊപ്പം ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നതും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നതും ശ്രീധനം എന്ന ഒരു പരിപാടിയാണ് ഈ സ്ത്രീധനമാണ് ഇപ്പോൾ ശരിക്ക് വിവാഹ ചർച്ചയിൽ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ വിവാഹത്തിന് പോകുമ്പോൾ എത്ര സ്ത്രീധനം ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം ഈ സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ശാസ്ത്രങ്ങളിൽ സ്ത്രീധനം ചോദിക്കുകയോ കൊടുക്കുകയോ പാടില്ല അത് പാപമാണ് എന്ന് പറയുന്നുണ്ട് സ്ത്രീധനം ചോദിച്ചു വാങ്ങാനുള്ളതല്ല അത് അച്ഛനമ്മമാർ അവരുടെ തൃപ്തി കൊണ്ട് എത്രയാണോ അവർക്ക് കൊടുക്കാൻ കഴിയുന്നത് അത് മകൾക്ക് സ്നേഹം കൊണ്ട് ഒരു സമ്മാനം കൊടുക്കുന്നത് പോലെ നമ്മൾ ഇപ്പോൾ ജന്മദിനത്തിനും മറ്റുമൊക്കെ സമ്മാനം കൊടുക്കുന്നത് പോലെ ഒരു സമ്മാനമായി അവർ സമ്പാദിച്ച സ്വത്ത് കൊടുക്കുന്നു എന്നതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അവിടെ മനുസ്മൃതിയിൽ വ്യക്തമായി പറയുന്ന പറയുന്നൊരു ശ്ലോകമുണ്ട് അതി പറയുന്നത് ശ്രീധനാനിതു ഏ മോഹാദുപജീവന്തി ബാന്ധവാഹ നാരീയാനി വസ്ത്രം വാ തേ പാപയാതി ആരാണോ ശ്രീധനം ചോദിച്ചു വാങ്ങുന്നത് വരന്റെ ബന്ധുക്കളും മറ്റുമൊക്കെ അവരെല്ലാം പാപ പാപികളായിത്തീർന്ന് അധോഗതിയെ പ്രാപിക്കും അങ്ങനെ പാടില്ല എന്നാണ് അവിടെ എത്ര നാരിയസ്തു പൂജ്യന്ത എന്നുള്ള ശ്ലോകങ്ങളും മറ്റുമൊക്കെ അവിടെ കാണാം അപ്പോൾ അവിടെ ആ ഭാവത്തെ പൂജനീയമായൊരു ഭാവത്തെ കൊണ്ടുവന്ന് ദേവിയുടെ ഭാവത്തിലും ഐശ്വര്യത്തിൻ്റെ ഭാവത്തിലുമാണ് അവിടെ പറയപ്പെടുന്നത് അപ്പോൾ സ്ത്രീ പുരുഷന്മാരുടെ ജീവിതം ഒരുമിക്കുക എന്ന ഒരു ചടങ്ങ് വെറും ഒരു സാധാരണ കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല കാരണം അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം കൂടിയാണ് അവിടെ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് അങ്ങനെ ആ ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ ദൃഷാരോഹണം എന്ന് പറയുന്നത് അപ്പോൾ ദൃഷധാരോഹണത്തിൽ അവിടെ ഈ ഭാവത്തിലാണ് അവിടെ ആരോഹണം ചെയ്യുക ആരോഹ ഇമാമസ്നം അശ്മാനം അശ്മേവ ത്വം സ്ഥിരാഭവ എങ്ക എന്താണ് അവിടെ ഭാവം ഈ ഈ കല്ലില് ഈ അരകല്ലില് നീ കയറൂ എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് വരൻ വധുവിൻ്റെ പാദം എടുത്ത് ആ കല്ലിൽ വയ്ക്കുന്ന ഒരു ചടങ്ങ് അത് വയ്ക്കുമ്പോൾ അവിടെ സങ്കല്പിക്കുന്നത് ഈ കല്ലുപോലെ അതായത് കല്ലിൻ്റെ ഭാവത്തിൽ നീ ഉറപ്പുള്ളവളായിത്തീരുക ഈ ചരണകമലങ്ങളുടെ ആ മൃദുത അവിടെ കല്ലിൽ സ്പർശിച്ച് ഉറപ്പുള്ളതാക്കി മാറ്റുകയാണ് അപ്പോൾ ആ സഹധർമ്മിണിയുടെ ആ പരിപാലനത്തിൻ്റെ എല്ലാ ഭാവത്തിലും അവിടെ വയ്ക്കുമ്പോൾ അങ്ങനെ ആ പരിപാലനം സ്വീകരിച്ചു കൊണ്ട് പറയുകയാണ് എന്നാൽ കാലിൻ്റെ മൃദുത മറ്റ് പരിവാരങ്ങൾക്കും മറ്റ് ബന്ധുക്കളോടും നീ വളരെ മൃദുവായിട്ട് പെരുമാറണം എന്നാൽ ജീവിതത്തിൽ വളരെ ഉറപ്പോ കൂടി ദൃഢതയോടുകൂടി മുന്നിലേക്ക് പോകണം ആ കന്യാഭാവത്തിൽ നിന്ന് വധുവായിത്തീരുന്ന ഭാവത്തിലേക്ക് വരണം അങ്ങനെ ഉള്ള മന്ത്രങ്ങൾ ഗൃഹ്യസൂത്രത്തിൽ അവിടെ കാണാവുന്നതാണ് അപ്പോൾ ആ ഒരു ഭാവം അവിടെ നടക്കുന്ന വിവാഹ ചടങ്ങിലുള്ള ആ ഭാവത്തെയാണ് ഇവിടെ കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് മഹാദേവന് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത് കാരണം ഇത്രയും മൃദു മൃദുവായിട്ടുള്ള ആ കാലിനെ അവിടെ എടുത്തു വയ്ക്കുമ്പോൾ അത് എത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ എന്ന ഭാവം അപ്പോൾ ദയമാനേന മനസ്സാ പുരഭിത പുരഭിഭിത എന്ന പേര് പരമേശ്വരനാണ് ഉള്ളതാണ് ഉപനയനകാലേ ഉപനയനം എന്ന് പറഞ്ഞാൽ അടുത്തു കൊണ്ടുവരിക അപ്പോൾ ഉപനയനം എന്ന മറ്റൊരു ചടങ്ങുണ്ട് ഉണ്ട് ഷോഡസംസ്കാരങ്ങളിൽ ഉപനയനം ചെയ്യുന്ന ചടങ്ങ് അതിനും ഉപനയനമെന്നാ പറയുക പക്ഷെ ഇവിടെ ഉപനയനം എന്നത് വിവാഹകാലം എന്നാണ് അർത്ഥം ഇപ്പോൾ തൻ്റെ അടുത്തേക്ക് വിളിക്കുന്ന കാലം ആ വിവാഹം നടക്കുന്ന കാലം ആ സമയത്ത് പരമേശ്വരൻ ബാഹുഭ്യാം തൻ്റെ കൈകൾ കൊണ്ട് ഈ അതാദായ അത് കൈകൾ കൊണ്ട് തന്നെ പിടിച്ചു വയ്ക്കണമെന്നാണ് അതിൻ്റെ ശരിയായ ചടങ്ങ് അതുകൊണ്ട് തന്നെ കൈകൾ കൊണ്ട് തന്നെ എങ്ങനെ വധുവിൻ്റെ ആ പാദങ്ങൾ ആ കല്ലിൽ എടുത്തു വച്ചു അങ്ങനെ എങ്ങനെ മനസ്സ് വന്നു എന്നാണ് അവിടെ ഭാവം കാണിക്കുന്നത് അപ്പോൾ അത്രയും മൃദുവാണ് അത്രയും സുന്ദരമാണ് അതിനെ കല്ലിൽ വയ്ക്കാൻ തോന്നില്ല കല്ലുമായി സ്പർശിക്കാൻ തോന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഭാവനയൊക്കെ വളരെ ഉത്കൃഷ്ടമായ ഒരു കാവ്യഭാവനയും അതുപോലെ ആചാര്യസ്വാമിജികളുടെ മനസ്സിലുള്ള ആ വർണ്ണനയുടെ വ്യക്തത എത്ര കൃത്യമായിട്ടാണത് വർണ്ണിക്കുന്നതെന്ന് മറ്റൊരു കാര്യം കൂടി ഇവിടെ രസകരമായിട്ടുള്ളത് സൗന്ദര്യലഹരി പോലെ തന്നെ ആചാര്യസ്വാമിജികളുടെ മറ്റൊരു കൃതിയാണ് ശിവാനന്ദ ലഹരി നമുക്കറിയാം ശിവാനന്ദ ശിവാനന്ദലഹരിയിൽ എൺപതാമത്തെ ശ്ലോകത്തിൽ അവിടെ ഇതേ കാര്യത്തെ ഇതേ ആശയം മറ്റൊരു രീതിയിൽ പ്രകടമാക്കുന്നത് ഭക്തനും പരമശിവനുമായിട്ടുള്ള ബന്ധം കാണിച്ചിട്ടാണ് അപ്പോൾ പരമശിവന്റെ കാല് കാൽപാദങ്ങൾ വളരെ മൃദുവാണ് എത്രയും ശുദ്ധമായതാണ് പക്ഷേ എങ്കിലും ആ കാൽപാദങ്ങൾ കൊണ്ട് ഹിമാലയത്തിൻ്റെ ഹിമാലയത്തിലെ കല്ലുകളുടെ പാറകളുടെ മുകളിൽ നിന്ന് നൃത്തം ചെയ്യുന്നു ദിവസവും പലതരത്തിലുള്ള നൃത്തം ചെയ്യുന്നു അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന ഭാവമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് ആ ആ രസമെന്ന് നോക്കുക അങ്ങനെ ചെയ്യുന്നത് അത് ശരിക്കു പറഞ്ഞാൽ നൃത്തം ചെയ്യണം എന്ന് പരമേശ്വരൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ വളരെ മൃദുവായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് നൃത്തം ചെയ്യാം ഇപ്പോൾ ഉദാഹരണത്തിന് ദിവ്യമായ സ്വർഗത്തിലൊക്കെ നിന്ന് നൃത്തം ചെയ്യാം പുഷ്പങ്ങളുടെ മുകളിൽ നിന്ന് നൃത്തം ചെയ്യാം സുമനതൽപങ്ങളിൽ സുമനതൽപ്പത്തിൽ നിന്ന് നൃത്തം ചെയ്യാം പക്ഷേ എന്തുകൊണ്ടാണ് പരമേശ്വരൻ കാൽപാദങ്ങളെ പാറയുടെ മുകളിൽ തന്നെ ചവിട്ടി നൃത്തം ചെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതൊരഭ്യാസമാണത്ര ഒരു ഒരഭ്യാസ പാഠപം സിദ്ധിക്കാനാണ് അങ്ങനെ ചെയ്തത് എന്താണ് അഭ്യാസ പാഠപം പരമശിവൻ അറിയാം ഭാവിയിൽ എന്നെപ്പോലുള്ള ഭക്തന്മാർ ആചാര്യസ്വാമികൾ പറയുകയാണ് എന്നെപ്പോലുള്ള ഭക്തന്മാർ കഠിനഹൃദയരായ ഭക്തന്മാരുണ്ടാകും ആ കഠിന ഹൃദയരായ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ചവിട്ടി നൃത്തം ചെയ്യണമെങ്കിൽ നേരത്തെ അഭ്യാസം വേണമല്ലോ അങ്ങനെ അഭ്യസിക്കുന്നതാണത്ര അങ്ങനെ അഭ്യസിക്കുമ്പോൾ എളുപ്പത്തിൽ ഭക്തന്മാരുടെ കഠിന ഹൃദയത്തിൽ ചവിട്ടി നൃത്തം ചെയ്യാൻ ഒരു മടിയും ഉണ്ടാകില്ല അഭ്യാസമില്ലെങ്കിൽ എങ്ങനെ അത് സാധിക്കും അപ്പം അവിടെ ഭക്തന്മാരുടെ ഹൃദയം ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെയൊക്കെ ഹൃദയം വളരെ കഠിനമാണ് ദോഷയുക്തമാണ് തമസ്സ് നിറഞ്ഞിരിക്കുന്നതാണ് അതിൽ അവിടെ ആ കാഠിന്യപ്പോൾ തപസ്സും തമസ്സും രജസ്സുമൊക്കെ കൊണ്ടുണ്ടാകുന്ന കാഠിന്യം അതിൽ നൃത്തം ചെയ്യാൻ പരമേശ്വരൻ തയ്യാറാകുന്നു എന്നാണ് ഭാവം വർണ്ണിച്ചിരിക്കുന്നത് ആ സുന്ദര ശ്ലോകം ഒന്ന് ചൊല്ലുകയാണെങ്കിൽ ഏഷ്യത്യേഷജനിം മനോസ്യഠിനം കഠിനം മത് രക്ഷാ യൈ ഗിരി സീംനി അങ്ങനെയാണ് ഇനി ഇത്തരത്തിലുള്ള മനസ്സുള്ളവർ വരും അങ്ങനെയുള്ള മനസ്സുള്ളവർ വരുമ്പോൾ ഭാവിയിൽ വരുമെന്ന് ഉദ്ദേശിച്ച് ആ മനസ്സുകളിൽ നൃത്തം ചവിട്ടാൻ എനിക്ക് തയ്യാറാകണമെന്നുദ്ദേശിച്ച് പരമശിവൻ അങ്ങനെ ആ ഗിരിഗന്ധ പർവ്വതത്തിൻ്റെ പാറകളിൽ നിന്നുകൊണ്ട് നൃത്തം ചെയ്യുന്നു കോമളമായ പദന്യാസം ചെയ്ത് പുരാഭ്യാസം ചെയ്യുന്നു ആദ്യ അഭ്യാസം നേരത്തെ തന്നെ തയ്യാറാകാനുള്ള അഭ്യാസം അങ്ങനെ പ്രായഃസസ്സു ശിലാതലേഷു നടനം സംഭോഗ്യമർത്ഥം തവ അങ്ങനെ അല്ലാതെ എന്താ പറയുക എന്ന് പറയുക അല്ലാതെ എന്താ ഒരു കാരണം പറയാൻ കഴിയുക അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഈ ഭാവമാണ് ഇവിടെയും എൺപത്തിയെട്ടാമത്തെ ശ്ലോകത്തിലും വളരെ രസകരമായ രീതിയിൽ ആചാര്യസ്വാമജികൾ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇത്തരം ഭാവനകൾ ആരുടെ ഹൃദയത്തിൽ വരുന്നുവോ അവർക്ക് ആനന്ദമുണ്ടാകും ആ പാതാരിന്ദെ ഇങ്ങനെയൊക്കെ ഭാവന ചെയ്ത് നമുക്കുള്ളിലേക്ക് സ്വീകരിക്കാം അതിൻ്റെ ഫലവും ആ ശ്ലോകത്തിൻ്റെ പാദത്തിൽ തന്നെ പറഞ്ഞു എല്ലാ കീർത്തികൾക്കും ആധാരമായിരിക്കും എല്ലാ കീർത്തികളും പ്രാപിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ വിപത്തുക്കൾക്കാണെങ്കിൽ വിപത്തുക്കൾ ഒരിക്കലും സ്പർശിക്കാത്തതാണ് അങ്ങനെയുള്ള ആ പാതാരിന്ദെ നമുക്ക് സ്മരിക്കാം तो दीयावाग्भे तव जननी वाचा स्तुति